യുഎഇയിൽ ചെറുപ്പക്കാർക്ക് സിവിൽ ഏവിയേഷൻ മേഖലയിൽ അവസരങ്ങൾ ധാരാളം വരുന്നുവെന്ന് ഇന്നലെ മെയ് 30-ാം തീയതി രാത്രി പറഞ്ഞങ്ങോട്ട് നാവിടത്തില്ല. ഇന്നിപ്പോൾ 31-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ യുഎഇയുടെ സ്വന്തം എത്തിഹാദ് എയർവേസ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് 1000 ക്യാബിൻ ക്രൂ അംഗങ്ങളെ വേണമെന്നും. ഇത്ര വേഗതയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ദുബായുടെ യുഎഇയുടെ ചലനങ്ങൾ നോക്കിയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസമാകാൻ വേണ്ടി പറയുകയാണ്, 3 തരത്തിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നമ്മുടെ ചെറുപ്പക്കാരെ അറിയിക്കണം. 1, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഓപ്പൺ ഡേ എന്ന് പറയും, അവിടെ വരിക. 2, കുറച്ച് പേർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും, അതിന് പറയുന്നത് ഇൻവിറ്റേഷൻ ഡേ. അങ്ങനെയുള്ള ഈ തിരഞ്ഞെടുക്കൽ പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ജയ്പൂരിൽ വെച്ച് നടത്തും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അബുദാബിയിലും ദുബായിലും ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഓപ്പൺ ഡേ നോക്കിയിരിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് careers.etihad.com ഇതിൽ പോയിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. 1000 ക്യാബിൻ ക്രൂ അംഗങ്ങൾ എല്ലാ രാജ്യക്കാരെയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും വെച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സജ്ജരായിരിക്കുക. വേറൊരു കാര്യം, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഞങ്ങൾ ഇന്ന വിമാന കമ്പനിയിൽ തൊഴിൽ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യൂ, ഗ്യാരണ്ടി ആയിട്ട് ഇന്ന യോഗ്യതയുണ്ടെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചും ചൂഷണം ചെയ്തും വരുന്ന, ഇരകളാക്കി മാറ്റുന്ന കുറേ സംഘങ്ങൾ, മാഫിയകൾ എപ്പോഴും ഉണ്ടാകും. അവർ എത്തിഹാദിൻ്റെയും എമിറേറ്റ്സിൻ്റെയും ഒക്കെ ലെറ്റർ ഹെഡ് വ്യാജമായിട്ടുണ്ടാക്കും, സീലുണ്ടാക്കും, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ആ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ അതിൽ നിന്ന് മറുപടി കിട്ടിയാൽ കുറച്ചുകൂടി ആശ്വാസമാകുമെന്ന്. ഏതായാലും ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിനിടയ്ക്കാണ് ഈ 1000 പേര് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല ശമ്പളവും നല്ല ആനുകൂല്യങ്ങളും മാന്യമായ വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. യുഎഇയുടെ റീറ്റെയിൽ ഇന്ധന വില അല്പമൊന്ന് കുറഞ്ഞപ്പോൾ തന്നെ അജുബാൻ ടാക്സി മാതൃകാപരമായി മുന്നോട്ട് വന്നിട്ട് ജൂൺ 1 മുതൽ ഞങ്ങളിതാ ടാക്സി ചാർജ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ്, 1 കിലോമീറ്ററിന് 1 ദിർഹം 88 ഫിൽസ് എന്നതായിരുന്നത് ഇന്ന് അർദ്ധരാത്രി വരെ അങ്ങനെ ആയിരിക്കുന്നത്. ജൂൺ 1 ശനിയാഴ്ച രാവിലെ മുതൽ അല്ലെങ്കിൽ രാത്രി 12 ശേഷം ദാ 1 ദിർഹം 84 ഫിൽസ് എന്നൊരുപത്തിൽ കിലോമീറ്ററിന് ചാർജ് കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ എമിറേറ്റിലെയും ടാക്സി മാനേജ്മെൻറ്റുകൾ മുന്നോട്ട് വരട്ടെ എന്നാശിക്കുകയാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. കാരണം ഇപ്പോൾ പെട്രോളിൻ്റെ വില ഏകദേശം കുറഞ്ഞിരിക്കുന്ന 1 ലിറ്ററിന് 20 ഫിൽസാണ്, ഡീസലിന് 19 ഫിൽസും കുറഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിൽ താരതമ്യം ചെയ്ത് ജൂൺ മാസത്തിൽ ആശ്വാസമുള്ള വിലയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങൾക്കിടയിൽ വരാവുന്ന നല്ലൊരു റേറ്റായിട്ട് ഇതിനെ കാണണം. യുഎഇയുടെ വ്യാവസായികമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രത്യേക കണക്ക് വന്നിരിക്കുന്നത് യുഎഇയുടെ GDP വർധനവിനെക്കുറിച്ചാണ്. നമുക്കറിയാം യുഎഇ പോലൊരു രാജ്യം എപ്പോഴും GDP മുന്നോട്ട് തന്നെയാണ്, വളർച്ചാ നിരക്ക് മുന്നോട്ട് പോകുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ടത് എണ്ണയെ കൊണ്ടാണല്ലോ യുഎഇ അടക്കം സൗദി അടക്കം ഗൾഫ് രാജ്യങ്ങളൊക്കെ നിലകൊള്ളുന്നത് എന്ന നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസം മാറുകയാണ്. മാറ്റിയേ പറ്റൂ. ഇനി ആരെങ്കിലും അതും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടെങ്കിലും മാറ്റണം. കാരണം GDP വർധനവിൻ്റെ കൂട്ടത്തിൽ എണ്ണ അല്ലാത്ത മറ്റു മേഖലയുടെ വരുമാനം അതിശക്തമായി കുതിക്കുകയാണ്. എന്നുവെച്ചാൽ കച്ചവടവും ടൂറിസവുമൊക്കെ സജീവമാവുകയാണ്. അറച്ചറച്ച് നമ്മുടെ നാട്ടിൽ മാറി മാറി നിന്നിട്ട് ദുബായിൽ പോയി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ, യുഎഇയിൽ പോയി പണം മുടക്കിയാൽ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാൻ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ജോലി അവിടെ ഉണ്ടാകുമോ എന്നിങ്ങനെയൊക്കെ ശങ്കിച്ച് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് പറയുന്നതാണ്, 1.25 ട്രില്യൺ. 1 ട്രില്യൺ എത്രയാണെന്ന് അറിയാമല്ലോ, 100,000 കോടിയാണ്. അങ്ങനെ 1.5 ലക്ഷം കോടി എന്ന അർത്ഥത്തിൽ അത്രയും ട്രില്യൺ ഇവിടെ ദാ നോൺ ഓയിൽ എന്ന കാറ്റഗറിയിൽ GDP വർധനവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റും ജോലി തിരക്കലും ജോലി ചെയ്യലും ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടൂ എന്നാണ് ദുബായ് വാർത്തയ്ക്ക് ഇപ്പോഴും പറയാനുള്ളത്. കഴിഞ്ഞൊരു 25-30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഈ എപ്പോഴും മാറി മാറി ഷൂസുകൾ ധരിച്ച് നടക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ സുപ്രധാനമായ ഒരു സൂപ്പർ സെയിൽ കാലഘട്ടം വന്നിട്ടില്ല. യുഎഇയിലുടനീളം സൂപ്പർ സെയിൽ നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന, സ്വപ്നം കണ്ടിരിക്കുന്ന പല പ്രോഡക്റ്റുകൾക്കും
ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് മെയ് 31 ജൂൺ 1-2 ഞായറാഴ്ച രാത്രി വരെ കിട്ടുക. ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുന്ന വേൾഡ് ബ്രാൻഡ്സ് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് സൂക്ക് അലൈൻ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റാത്തൊരു വില നിലവാരം ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഷൂസുകളുടെ മാനേജ്മെൻറ്റുകൾ ഞങ്ങൾക്കിതാ നൽകിയിരിക്കുന്നു എന്നാണ്. പണ്ടൊക്കെ നമ്മൾ പറയും, ഈ US പോളോയുടെ ഷൂസ് ധരിക്കുന്ന ഒരാളെ കണ്ടാൽ, ഓ ഈ മലയാളി, ഇദ്ദേഹം വളരെ കാര്യപ്പെട്ട ഗൗരവത്തിലുള്ള ഒരു ധനികനാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലം. കാരണം അത്രയും വില കൂടുതലായിരുന്നു. ഇപ്പോഴാ 3 പെയർ ഷൂസ് ഈ പറയുന്ന ബ്രാൻഡിന് 300 ദിർഹത്തിൽ താഴെ കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഇനിതാ ശനിയും ഞായറും കൂടെ കിട്ടുകയാണ്. പിന്നെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന അബ്രോസ് എന്ന ഷൂസിന് 39 ദിർഹം മുതലാണ്, അതും 3 എണ്ണം എടുത്താൽ വീണ്ടും കുറയുന്ന വിധത്തിലാണ്. അങ്ങനെയൊക്കെ സജ്ജീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ വേൾഡ് ബ്രാൻഡ്സും ബ്രാൻഡ് സൂക്കും സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, ഗൾഫ് മൊത്തത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് ഫ്ലോറിന. അതുപോലും 1 ജോഡിക്ക് 39, 3 ജോഡിയാണെങ്കിൽ 100 ദിർഹത്തിന് അടുപ്പിച്ചും എന്ന രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വേൾഡ് ബ്രാൻഡ്സിൻ്റെ മാനേജ്മെൻറ്റ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ ആഹ്ലാദമുണ്ട് പറയുന്നതിൽ. പിന്നെ തരംഗം സൃഷ്ടിച്ച 1 ദിർഹം പെർഫ്യൂം എന്ന ഒരു കാറ്റഗറി, ആ കാറ്റഗറി കൂടി ഈ 2-ാം തീയതി രാത്രി വരെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ കിട്ടും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന അവസരമല്ല. 1 ദിർഹം പെർഫ്യൂം എന്ന് പറയുന്നത് ആളുകൾ വന്ന് വാരി കൂട്ടി കൊണ്ടുപോകും, 50-ഉം 100-ഉം പീസൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതിനുവേണ്ടി മാത്രം അവിടെ ഒന്ന് ക്യൂ നിൽക്കുന്നവരുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് കിട്ടാതെ വന്നാലും ഞങ്ങളോട് പറയണം, ഞങ്ങൾ മാനേജ്മെൻറ്റിനോട് പറയും. അബുദാബിയിലാണെങ്കിൽ മുസഫയിൽ വെയർ ഹൗസ് സെയിൽ എപ്പോഴും നടക്കുന്നതാണ് വേൾഡ് ബ്രാൻഡ്സിൻ്റെ. ബനിയാസിലുണ്ട്, അലയിലാണെങ്കിൽ ബ്രാൻഡ് സൂക്ക് എന്ന പേരിലുണ്ട്, ദുബായ് അൽഖൂസിലുണ്ട് വേൾഡ് ബ്രാൻഡ്സ്. ഇവിടെയൊക്കെ പോയി ഞായറാഴ്ച രാത്രിക്കുള്ളിൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ സ്വന്തമാക്കൂ എന്നാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ദുബായ് വാർത്തയുടെ മെയ് 31 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.